Hi, I'm Zai. Welcome to my YouTube channel, Zai's Kingdom. Now, I'm going to ask you maths class questions and answers. Now, I'm going to ask you cube in the cube. Draw this cube using corners of set squares. Now, I'm going to ask you to take a screenshot. രണ്ടാമത്തെ പ്രവർത്തനം അതേ മരിക്ക് തന്നെ വേറെ റെക്ടാങ്കിൾ ബോക്സ് വരക്കാനാണ് അതിന് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം അടുത്ത പ്രവർത്തനം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ആർ ദ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ദാറ്റ് ക്യാൻ ബി റൈറ്റൻ ലെറ്റേഴ്സ് അപ്രൈറ്റ് കുത്തനായി ഉപയോഗിച്ച് എഴുതാകുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ രണ്ടാമത്തേത് വാട്ട് ആർ ദ ലെറ്റേഴ്സ് വിത്ത് ഓൺലി സ്ലാന്റഡ് ചെറിഞ്ഞ വരകൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള അക്ഷരങ്ങൾ ഏതെല്ലാം മൂന്നാമത്തേത് വിച്ച് ലെറ്റർ ഹാസ് ദ മോസ്റ്റ് ആംഗിൾസ് ഏറ്റവും കൂടുതൽ കോണുകളുള്ള അക്ഷരങ്ങൾ ഏതെല്ലാം നാലാമത്തേത് വിച്ച് ലെറ്റർ ഹാസ് ദ ലോവസ്റ്റ് ആംഗിൾ ഏറ്റവും കുറവ് കോണുകളുള്ള അക്ഷരങ്ങൾ ഏതെല്ലാം ഇനി നമുക്ക് ആൻസേഴ്സ് നോക്കാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു കുത്തനെയുള്ള ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് അപ്പോൾ ഈ ചുവപ്പ് ലൈൻ കൊണ്ട് എഴുതിയതൊക്കെ കുത്തനെയുള്ള ലെറ്റേഴ്സാണ് പിന്നത്തെ ക്വസ്റ്റ്യൻ ചെറിഞ്ഞ വരകൾ മാത്രമുള്ള അക്ഷരങ്ങൾ ഏതെല്ലാം എന്നാണ് അപ്പോൾ അത് നമുക്ക് ഇനി കണ്ടുപിടിക്കാൻ സിമ്പിളാണ് അത് കറുപ്പ് ഇതേത് മാത്രമാണ് ചെരിഞ്ഞ വരകളുള്ളത് അതെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ആ ഏറ്റവും നമ്മൾ ഈ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ആംഗിൾസ് ഉള്ള ലെറ്റർ ഏതാണെന്ന് എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ കോണുകളുള്ള ലെറ്റർ ഏതാണെന്ന് അപ്പോൾ അതേതാണ് ആ എ ആണ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം അഞ്ച് കോണേഴ്സ് ഉണ്ട് എ ആയിൽ പിന്നത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കുറവ് കോണേഴ്സ് ഉള്ള ലെറ്റർ ഏതാണെന്നാണ് അപ്പോൾ ഏറ്റവും കുറവുള്ള ലെറ്റേഴ്സ് രണ്ടെണ്ണമുണ്ട് ഒരു കോർണറുള്ളതാണത് എല്ലും വിയും പിന്നത്തെ പ്രവർത്തനം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നേർവഴകൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട് ഓരോ അക്ഷരത്തിൻ്റെ എത്ര കോണുകളുണ്ട് എന്ന് എഴുതുക അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ കോർണേഴ്സ് നോക്കാം എയിൽ അഞ്ചെണ്ണമാണ് നമ്മൾ പറഞ്ഞു പിന്നെ നമുക്ക് നോക്കാം ഇയിൽ നാല് എഫിൽ മൂന്ന് എച്ചിൽ നാല് ഐയിൽ നാല് കെയിൽ നാല് എല്ലിൽ ഒന്ന് എമ്മിൽ മൂന്ന് എന്നിൽ രണ്ട് ടിയിൽ രണ്ട് വിയിൽ ഒന്ന് ഡബ്ല്യുവിൽ മൂന്ന് എക്സിൽ നാല് വൈയിൽ മൂന്ന് സെഡിൽ രണ്ട് ഇതിലെ ചോദ്യങ്ങൾ തീർന്നിട്ടില്ല പിന്നെയുണ്ട് ഈ പ്രവർത്തന ചോദ്യങ്ങൾ ദിസ് ലെറ്റേഴ്സ് ആർ മെയ്ഡ് യൂസിങ് ഓൺലി സ്ട്രെയിറ്റ് ലൈൻസ് കുത്തനെയുള്ള അക്ഷരങ്ങളാണ് ഇത് കൊടുത്തിട്ടുള്ളത് മറ്റുള്ളവ കണ്ടെത്താനാണ് പറയുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം ആംഗിൾസും എഴുതണം അപ്പം അത് ഞാൻ പറഞ്ഞതാണ് പിന്നെ അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പം അത് നോക്കി നിങ്ങൾക്ക് ഇതാവുന്നതാണ് അടുത്ത പ്രവർത്തനം 10:10 എന്നീ സമയങ്ങൾ കാണിക്കുന്ന ക്ലോക്കുകളുടെ ചിത്രം വരക്കാനാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ചിത്രം വരക്കാനൊക്കെ അറിയാവുന്നതാണ് അത് നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നത്തെ മാത്സിൽ ഉള്ളത് അപ്പം ഇനി നമുക്ക് നല്ല വീഡിയോയുമായി കാത്തിരിക്കാം